നിയമങ്ങൾ കാറ്റിൽ പറത്തി കെ എസ് ആർ ടി സി ബസിന്റെ കല്യാണയാത്ര കോതമംഗലത്താണ് സംഭവം നെല്ലിക്കുഴിയിൽ നിന്ന് അടിമാലിയിലേക്ക് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സാണ് നിയമം ലംഘിച്ച് അലങ്കരിച്ചത് ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് സർക്കാർ വാഹനത്തിന്റെ നിയമലംഘനം സുദിശർമ്മൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സുദിശ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ടൂറിസ്റ്റ് ബസിന് സമാനമായി തന്നെ കെ എസ് ആർ ടി സി ബസ് അലങ്കരിച്ചിരിക്കുകയാണ് ഈ സംഭവം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു കല്യാണത്തിന് വേണ്ടിയുള്ള ബസ് വരന്റെ വീട്ടിൽ നിന്ന് വധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ബസ്സിന്റെ ദൃശ്യങ്ങളാണത് ശനി ഞായർ ദിവസങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ വരുമാന വർദ്ധനവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരു കെ എസ് ആർ ടി സി ബസ്സെങ്കിലും കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകാം എന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കോതമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകിയത് പക്ഷേ ഈ ബസ് അലങ്കരിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ വലിയ വിവാദത്തിന് വഴി വെച്ചിരിക്കുന്നത് നിറയെ ഈ ചപ്പ് കൊണ്ടും ഒപ്പം ഇലകൾ കൊണ്ടും ഒപ്പം ഈ തെങ്ങിന്റെ ഓലകൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ചിരിക്കുന്ന പറക്കൻതളികയിലെ പറക്കം നൽക എന്ന സിനിമയിലെ ബസ് അലങ്കരിച്ചതിന് സമാനമായ രീതിയിൽ ഇലകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ടാണ് ഈ ബസ് നിറത്തിലിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഗുരുതരമായ നിയമ ലംഘനമാണ് കെ എസ് ആർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ വരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് കെ ബസ് ഇത്ര വലിയൊരു നിയമ ലംഘനം നടത്തിയിരിക്കുന്നത് മിററ് പോലും കാണാൻ കഴിയാത്ത രീതിയിലാണ് മിററിലൂടെ ഡ്രൈവർക്ക് പുറകുവശം കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ഈ ബസ് ബസ് തന്നെ തന്നെ കാണാനില്ല അത്രത്തോളം അലങ്കാരം പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ കല്യാണം ആരുടേതായിരുന്നു എന്തായാലും ഈ ഇത്തരത്തിൽ ഈ ബസ് ഒരുക്കിയവർ ആരാണ് എന്നുള്ളതൊക്കെ ഏറെ ആകാംക്ഷപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നിരുന്നാലും ഇനി ഇതിനെ തുടർന്നുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത അത് എത്രത്തോളം തീർച്ചയായും ഇതിലൊരു നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉടൻ തന്നെ കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോതമംഗലം നെല്ലിക്കുഴിയിൽ നിന്നാണ് ഈ കെ ബസ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത് അടിമാലിയിലേക്ക് പോകും വഴിയാണ് ഏതായാലും വഴിയിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഇതിനെതിരെ എടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ് പോലും കാണാൻ കഴിയാത്ത അത്ര രീതിയിലാണ് ഈ ഇലകൾ കൊണ്ടൊക്കെ തന്നെ ബസ് അലങ്കരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ നിയമലംഘനം അതും കെ എസ് ആർ നിന്ന് തന്നെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളിലടക്കം പരിശോധനയും നടപടിയും അന്വേഷണവും ആവശ്യമാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരു നടപടി എടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും കോതമംഗലം നെല്ലിക്കുഴിയിൽ നിന്നാണ് വരന്റെ വീട്ടിൽ നിന്ന് വധുവിന്റെ വീട്ടിലേക്ക് അടിമാലിയിലേക്കുള്ള യാത്രയിലാണ് ഈ ബസ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ ആഘോഷപൂർവമാണ് ഈ ബസ് വധുവിന്റെ വീട്ടിലേക്ക് പോകുന്നത് അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഒക്കെ പതാകകളൊക്കെ വിരിച്ച് ഈ ആളുകൾ ഇത് ആഘോഷപൂർവ്വമാക്കുന്നതടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏതായാലും ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ അടക്കം വലിയ നിയമ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നിയമ ലംഘനം ഉണ്ടായത് എന്നുള്ളത് ഏറെ ഗൗരവപരമായിട്ടുള്ള കാര്യമാണ് ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് ഉടൻ ഒരു നടപടി എടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രവിത ശരി സുദിശാ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത് കല്യാണത്തിനായി കെ എസ് ആർ ടി സി ബസ് വിട്ടു നൽകുകയായിരുന്നു ദൃശ്യങ്ങളിൽ നിന്ന് ബസ് പോലും കാണാൻ ആകാത്ത തരത്തിൽ അലങ്കാരങ്ങളെന്ന് പറയാനാകുമോ അറിയില്ല എന്തായാലും ആ തരത്തിലാണ് ഇപ്പോൾ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ സംഭവം നടന്നത് കോതമംഗലത്താണ് നെല്ലിക്കുഴിയിൽ നിന്നും അടിമാലിയിലേക്ക് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സാണ് നിയമം ലംഘിച്ച് അലങ്കരിച്ചത് വിവരങ്ങളാണ് സുദിശാധർമ്മൻ നൽകിയത്